കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരുവോത്താനത്തിൽ തുടരന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനാണ് അന്വേഷണ തലവൻ. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ആ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പറയൂ വിവരങ്ങൾ. എസ് കെ, അങ്ങനെയാണ്. കാരണം ഈ കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഒരു ആവശ്യം സർക്കാരിന്റെ മുന്നിൽ വെക്കുന്നുണ്ട്. ഈ വിഷയം പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ ജില്ലയിലെ തന്നെ മന്ത്രിമാരുടെയും ഒക്കെ തന്നെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം MLA MK മുനീർ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു MK മുനീർ MLA ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ടീം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് SP വി സുരേഷ്, കൽപ്പറ്റ DYSP PP വിജിലാൽ, മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ PK ജിജീഷ്, അങ്ങനെ മറ്റ് സീനിയർ പോലീസ് ഓഫീസർമാരായിട്ടുള്ള 4 ഉദ്യോഗസ്ഥരുണ്ട്. ഒരു സൈബർ വിദഗ്ധൻ എന്നിവരടങ്ങുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ അധികം നാളുകളായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ആട്ടൂരിനെ കാണാതായിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുകയാണ്. എന്നിട്ടും ഒരു തുമ്പ് പോലും ലഭിച്ചിട്ടില്ല. റിയൽ എസ്റ്റേറ്റ് ഉടമയാണ് അദ്ദേഹം, പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടാകും, ഉടൻ തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ മുഹമ്മദ് ആട്ടൂരിനെ തന്നെ പല ഘട്ടങ്ങളിൽ സംശയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മാറി നിന്നത് മറ്റ് പല ആവശ്യങ്ങൾക്കുമായിരിക്കും എന്ന തരത്തിലേക്ക് ആദ്യഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ കുടുംബമടക്കം രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമുക്കറിയാം കോഴിക്കോട് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുടുംബത്തിൻ്റെയും ഒപ്പം തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെയും ഒരു നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. അല്പം മുമ്പ് നമ്മൾ ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്, ഈ കേസ് വിശദമായിട്ട് പഠിച്ചു വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ച് ഉടൻ തന്നെ ഈ ആട്ടൂരിനെ കണ്ടെത്താനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഇതിന്റെ അന്വേഷണ തലവൻ.